ഹായ്, ബിജേഷ് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല രസകരമായ ഒരു വീഡിയോ ചാറ്റിംഗ് വീഡിയോ കോൾ ഫീച്ചേഴ്സാണ്. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മാറ്റി, നമ്മുടെ മുഖത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി, കണ്ണടയോ തൊപ്പിയോ എന്താണെന്ന് വെച്ചാൽ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ചാറ്റിങ്ങാണ് ഇത്. നമ്മുടെ മൊബൈലിൽ തന്നെയുണ്ട്, ഫേസ്ബുക്കിൻ്റെ ഒരു സെക്കൻഡ് ആപ്പാണ്. അപ്പം നല്ല രസകരമാണ് ഇത്. കുട്ടികളൊക്കെ ആയിട്ട് ഇതിലൂടെ നമ്മൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം കുട്ടികളുമായിട്ട് ഉല്ലസിക്കാൻ സാധിക്കും, കൂട്ടുകാരൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ ടച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ഫേസ്ബുക്കിൻ്റെ ഒരു ആപ്പാണ്. ഇത് ഓൾറെഡി ചിലപ്പം നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് റൂം എന്നൊരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ തൊടുക. അപ്പോൾ ക്രിയേറ്റ് റൂം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പേജ് വരുന്നതായിരിക്കും. ആ താഴത്തെ കാണുന്ന അവിടെ തൊട്ട് കഴിയുമ്പോൾ ഇത് ലോഡിംഗ് നടക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ബിജേഷ് റൂം എന്നുള്ള അവിടെ ഷെയർ ബട്ടൺ കാണാം നിങ്ങൾക്ക് സൈഡിലായിട്ട്. ആ ഷെയർ ബട്ടണിൽ നമ്മൾ തൊടുന്നു, അല്ലെങ്കിൽ നേരിട്ട് നടക്കും. ഷെയർ ബട്ടണിൽ തൊട്ടതിന് ശേഷം നമുക്ക് ഏത് രീതി വേണേലും ഷെയർ ചെയ്യാം. ഞാനിവിടെ വാട്സപ്പ് വഴി ഇതിൻ്റെ ലിങ്ക് മറ്റൊരു ഫ്രണ്ടിന്, നമുക്ക് ആവശ്യമുള്ള ആരാണോ ഫ്രണ്ടോ ആർക്കാണോ അവർക്ക് നമ്മൾ ആ ലിങ്ക് അയച്ചു കൊടുക്കുന്നു. ആ ലിങ്കിൽ അവർ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. അതിൽ മെസ്സഞ്ചറിൽ തൊടുക, നമ്മളും മെസ്സഞ്ചറിൽ തൊടുക. അപ്പോൾ ജോയിൻ ആസ് ബിജേഷ് സ്റ്റോറി എന്ന് കാണും. അവിടെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ സ്ക്രീനിൽ നമ്മുടെ മുകളിൽ കാണുന്ന ചെറിയ സ്ക്രീൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ധാരാളം ഫീച്ചേഴ്സ് വരുന്ന കാണാം. അതിൽ എഫക്ട്സുകൾ, ഇങ്ങനെ എഫക്ട്സുകൾ തന്നെ ധാരാളം എഫക്ട്സുകളുണ്ട്. അതിൽ ടച്ച് ചെയ്താൽ നമ്മുടെ ഇത് മാറും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഞാനിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറും. അതുപോലെ ഫ്ലിറ്റേഴ്സ്, മറ്റ് തരത്തിലുള്ള നമ്മുടെ ലൈറ്റ് എഫക്റ്റുകളൊക്കെ ഇതിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എഫക്ട്സ് ഇട്ട് കഴിഞ്ഞപ്പം എഫക്ട്സിൽ കണ്ണട ഇട്ടു. അതുപോലെ ഇതാ ബാക്ക്ഗ്രൗണ്ട്, ഞാനായിരിക്കുന്ന അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഞാനിത് ഷൂട്ടിംഗ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം അവിടെ നിന്ന് തന്നെ ഞാനിത് എടുക്കുന്നു. അതിപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അവിടെ മാറ്റിയാണ് അവിടെ അടുത്തയാൾക്ക് സുഹൃത്തിന് കാണാൻ സാധിക്കുക. ഇതാ ഞാൻ അവിടെ ഇരുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്നു, പക്ഷേ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി. ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു കളർഫുള്ളാക്കാൻ നമുക്ക് സാധിക്കും. ഇത് കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഈ രീതിയിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അവരും ഇത് കണ്ട് കണ്ടോ നമുക്ക് വളരെ മുഖത്തൊക്കെ ഫ്ലിറ്റേഴ്സൊക്കെ ഇടാൻ സാധിക്കും. അങ്ങനെ ആക്ടിവിറ്റീസ്, അങ്ങനെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ഇവർക്കും നമുക്ക് ഇടാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ഏതാണോ ആ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട സൗണ്ട് വരെ ഇതിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ഒരു എഫക്ട്സും കൂടി, ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത് മാത്രം, ബാക്ക്ഗ്രൗണ്ട് തന്നെ 3D എഫക്ട്സിലാണ്, അതിൻ്റെ കൂടെ സൗണ്ടും വരും. നല്ലതാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ അറിവ് അവരിലേക്കും എത്തിക്കുക. പുതിയ പുതിയ നല്ല ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു.